ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യൻ അവരുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വളങ്ങൾ പശുവിൻ്റെയോ ചാണകമൊക്കെ ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. അത് മാറിയിട്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി രാസവളങ്ങൾ ഉപയോഗിച്ചു. രാസവളങ്ങൾ ഉപയോഗിക്കുക മാത്രമല്ല, അതിനേക്കാൾ ശക്തമായി പരിസ്ഥിതിക്ക് ആഘാതം വന്നത് കീടനാശിനികളുടെ ഉപയോഗമാണ്. അമിതമായ കീടനാശിനി നമുക്ക് ഇവിടെ അടുത്ത കാലത്ത് ചർച്ച ചെയ്യുന്ന എൻഡോസൾഫാനൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ഉൽപ്പാദനത്തിന് അല്ലെങ്കിൽ ചില കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ അതുണ്ടാക്കിയ സാമൂഹ്യ വിപത്തതാണ്, പാരിസ്ഥിതിക പ്രശ്നം എത്രയാണ്, ഇത് ആഘാതം വർദ്ധിച്ചു. ഇതൊക്കെയാണ് ഈ കാർഷിക വ്യാവസായിക വിപ്ലവങ്ങൾ പരിസ്ഥിതിക്കേറ്റ ആഘാതം. നമുക്ക് കൃത്യമായും പറയാൻ പറ്റും, ഒന്ന് ചില വസ്തുക്കളുടെ ഉപഭോഗം കൂടി അതുണ്ടാക്കിയ പരിസ്ഥിതി പ്രശ്നം, രണ്ട് നഗരവൽക്കരണം വരുത്തിയ പാരിസ്ഥിതി പ്രശ്നം. ഗതാഗത രംഗത്ത് വൻ കുതിച്ചാണ്. നഗരവൽക്കരണം എന്ന് വെച്ചാൽ അവിടെ ഫാക്ടറികളൊന്നും അസംസ്കൃത വസ്തുക്കളൊക്കെ പുറത്തേക്കൊഴുകി, ഇതെല്ലാം തന്നെ അവിടെ പരിസ്ഥിതിക്ക് വൻ ആഘാതം. വികസനം വേണ്ടെന്നല്ല, നമ്മളെപ്പോഴും കാണേണ്ട കാഴ്ചപ്പാട് വികസനം ആവശ്യമാണ്. പക്ഷേ പരിസ്ഥിതിക്ക് കഴിയുന്നത്ര ആഘാതം കുറച്ചുകൊണ്ടുള്ള വികസനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാവൂ, അല്ലെങ്കിൽ സമീപഭാവിയിൽ വളരെ പാരിസ്ഥിതികമായ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഇത്തരത്തിൽ ഇവ ഈ രണ്ട് വിപ്ലവങ്ങൾ, കാർഷിക വ്യവസായ വിപ്ലവങ്ങൾ വരുത്തിവെച്ച മെച്ചങ്ങളോടൊപ്പം തന്നെ പരിസ്ഥിതിക്ക് ഇത്രയേറെ ആഘാതം ഉണ്ടാക്കിയെന്ന് കൃത്യമായും എഴുതുകയാണെങ്കിൽ അർഹതപ്പെട്ട സ്കോറിന് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്ത ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട, വളരെ കൂടുതൽ ചർച്ച ചെയ്യേണ്ട, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ്. സുസ്ഥിര വികസനം എന്നത് സാമ്പത്തികവും സാമൂഹികവുമായ ലക്ഷ്യങ്ങളുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാട്. വിശദമാണ് ഒരു പക്ഷേ ഇത് വ്യത്യസ്ത സ്കോറുകൾക്ക് ചോദിക്കും, അതുകൊണ്ടാണ് അതിനകത്ത് സ്കോറിനെ കുറിച്ച് നമുക്ക് ഇത് വ്യത്യസ്ത രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ ഒരു ആറ് സ്കോറിന് ചോദിക്കാം, ചിലപ്പോൾ ഒരു രണ്ട് സ്കോറിന് ചോദിക്കാം, ചിലപ്പോൾ നാലിനാകാം. ഇങ്ങനെ ഇത് ഒരു വലിയൊരു ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. സുസ്ഥിര വികസനം എന്താ ഈ ചോദ്യം നമ്മൾ ഉത്തരം എഴുതുമ്പോൾ എന്താണ് സുസ്ഥിര വികസനം നമ്മൾ എഴുതാം. അതാണ് ഏറ്റവും നിങ്ങൾക്ക് സുസ്ഥിര വികസനം എന്നറിയപ്പെടുന്ന ആശയത്തെ അറിയാമെന്നാണ് ആദ്യത്തെ പരിശോധന. എന്താണ് സുസ്ഥിര വികസനം? സുസ്ഥിര വികസനം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വിഭവങ്ങളുണ്ട്, നമുക്ക് ഒത്തിരി വിഭവങ്ങളുണ്ട്, നമുക്ക് ചുറ്റും പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ള ഒരുപാട് വിഭവങ്ങളുണ്ട്. ഈ വിഭവങ്ങൾ ഈ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല, വരും തലമുറകൾക്ക് കൂടി ഉള്ളതാണ് എന്ന ബോധത്തിൽ അത് ഉപയോഗപ്പെടുത്തണം. ഈ ഒരു കാഴ്ചപ്പാടിനെയാണ് സുസ്ഥിര വികസനമെന്ന് പറയുന്നത്. ലളിതമായതാണ്, നമുക്ക് ചുറ്റുമുള്ള വിഭവങ്ങൾ നമുക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പോൾ ജീവിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതാണ് അല്ലെങ്കിൽ അവർക്ക് കൂടി ഉള്ളതാണെന്നുകൊണ്ട് ഇവിടുത്തെ ഉപയോഗം കൃത്യതപ്പെടുത്തണം. അവർക്കൂടെ വേണം, എനിക്ക് കുറച്ച് വെച്ചേക്കേണ്ടതുണ്ട്, എൻ്റെ തൊട്ട് പുറന്നു വരുന്ന സമൂഹത്തിനും ഇത് അവകാശപ്പെട്ടതാണെന്നുള്ള കാഴ്ചപ്പാടിനെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടെ ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടിലൊരു നോക്കൂ. സുസ്ഥിര വികസനം എന്നത് സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികവുമായ ലക്ഷ്യങ്ങളുടെ കൂട്ടായ പ്രവർത്തനം വഴി രൂപപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ഒരു കാഴ്ചപ്പാട്. ഇതൊരു കാഴ്ചപ്പാട്, ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്, വളരെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ സുസ്ഥിര വികസനം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതിനകത്ത് പാരിസ്ഥിതികമായ ലക്ഷ്യങ്ങളുണ്ട്, സാമ്പത്തികമായ ലക്ഷ്യമുണ്ട്, സാമൂഹികമായ ലക്ഷ്യം. ഇത് നമുക്കൊരു ത്രികോണത്തിലേക്ക് നമുക്ക് മാറ്റുകയാണെങ്കിൽ സാമ്പത്തിക ലക്ഷ്യം, സാമൂഹിക ലക്ഷ്യം, പാരിസ്ഥിതിക ലക്ഷ്യം, ഇത് മൂന്നും കൂടെ കൂട്ടായി പ്രവർത്തിക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടായ പ്രവർത്തനം വഴി രൂപപ്പെടുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാടാണ് സുസ്ഥിര വികസനം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സുസ്ഥിര വികസനം എന്ന് ഒന്നോ രണ്ടോ, ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കുള്ള ലിമിറ്റഡ് റിസോഴ്സാണ്, വിഭവങ്ങളുടെ എണ്ണം വളരെ വിശാലമല്ല. അത് ചിലതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ പറ്റും, ചിലത് നമുക്ക് കൊണ്ടാക്കാൻ പറ്റും. അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നം വളരെ കൃത്യമായി ഉപയോഗിച്ചാൽ അത് തീർന്നു പോകും, മറിച്ച് നമ്മുടെ മത്സ്യസമ്പത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ വീണ്ടും അത് ഉണ്ടായിക്കൊണ്ടേ വരും. അപ്പോൾ പുനരുജ്ജീവിപ്പിക്കാവുന്നതുകൊണ്ട് പുനരുജ്ജീവിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട്, ഇത്തരത്തിൽ നാം വിഭവങ്ങളെ കാണുമ്പോൾ ആ വിഭവങ്ങൾ വരും തലമുറയ്ക്ക് കൂടെ വേണ്ടിയതാണ് എന്ന തരത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ സുസ്ഥിര വികസനത്തിലേക്ക് നാം പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. ഇത് മൂന്നിൻ്റെയും കൂട്ടായ പ്രവർത്തനമാണെന്നല്ലേ നമ്മൾ ചർച്ച ചെയ്ത്. നോക്കൂ, അതിനകത്തുനിന്ന് സാമ്പത്തിക ലക്ഷ്യങ്ങൾ നോക്കൂ. അതിനകത്ത് സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഇതാണ്. സുസ്ഥിര വികസനം വരുമ്പോൾ വളർച്ച, കാര്യക്ഷമത, സ്ഥിരത, ഇത് അവിടെ നടക്കണം. വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, കാര്യക്ഷമമായി ഉപയോഗിക്കാം, സ്ഥിരമായി ഉപയോഗിക്കാം. പക്ഷേ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം, ഇത് വരും തലമുറയ്ക്ക് കൂടി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. സാമൂഹ്യ ലക്ഷ്യങ്ങൾ, വിഭവങ്ങൾ നാം ഉപയോഗപ്പെടുന്നു, വളർച്ച ഉണ്ടാകുന്നു, അത് ഒന്നോ രണ്ടോ വ്യക്തികൾ കേന്ദ്രീകരിക്കാതെ തുല്യമായി സാമൂഹ്യ നീതി ഉറപ്പാക്കുന്ന തരത്തിൽ എല്ലാവർക്കും ലഭിക്കുന്ന തരത്തിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് സാമൂഹ്യ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി വരും. തുല്യത, പങ്കാളിത്തം, സാമൂഹ്യ ചലനാത്മകത, സാമൂഹ്യ സഹവർത്തം, കൂട്ടായ്മ എന്നറിയപ്പെടുന്ന ഒത്തൊരുമിച്ച് എല്ലാവർക്കും ലഭിക്കണം, എനിക്ക് മാത്രമല്ല ഇത് മറ്റുള്ളവർക്കും കൂടി വേണ്ടിയാണെന്ന തരത്തിൽ സാമൂഹ്യ ലക്ഷ്യങ്ങൾ കാണും. മറ്റൊന്ന് പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ. ഇതെല്ലാം വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ
പാരിസ്ഥിതിക്ക് നമുക്കും ചുറ്റുമുള്ള പരിസ്ഥിതിക്ക് ഒരാഘാതവും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. ഒന്ന്, ആരോഗ്യകരമായ പരിസ്ഥിതി. നമുക്ക് നിലമായി നിൽക്കുള്ള ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. ആ ആവാസ വ്യവസ്ഥയ്ക്ക് ഒട്ടും കോട്ടം തരാത്തുള്ള വിഭവങ്ങളുടെ ചൂഷണം, വിഭവങ്ങളുടെ ഉപയോഗമാണ് നടത്തേണ്ടത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വിഭവങ്ങളുടെ ശരിയായ ഉപയോഗം. പുനരുജ്ജീവിപ്പിക്കാൻ പറ്റുന്ന വിഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അത് കൃത്യമായി ഉപയോഗിക്കണം, ശരിയായി ഉപയോഗിക്കണം. ആ ഉപയോഗം നമുക്ക് ഉറപ്പാക്കാൻ കഴിയുമെങ്കിൽ സുസ്ഥിരത്തിലേക്ക് പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നു. അതുപോലെ തന്നെ നമുക്ക് സംരക്ഷിക്കണം. പുനരുജ്ജീവിപ്പിക്കാൻ പറ്റാത്ത പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നറിയപ്പെടുന്ന സാധനമൊക്കെ, കൽക്കരി എന്നറിയപ്പെടുന്ന സാധനം, ഈ ഫോസൽ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും, ഫോസൽ വിഭവങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും അമിതമായി ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അത് ലഭ്യമല്ല. നിലവിൽ അതിൻ്റെ അവസ്ഥ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞേ വരും. അതുകൊണ്ട് അത് സംരക്ഷിക്കപ്പെടണം, മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കും. ഇങ്ങനെയുള്ള വലിയ ഒരു കാഴ്ചപ്പാടാണ് ഈ ചോദ്യത്തിൽ നിന്ന് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സുസ്ഥിര വികസനം എന്നറിയപ്പെടുന്നത് പോലെ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ വിശാലമായ കാഴ്ചപ്പാടാണ്, സങ്കുചിതമായ ചിന്തയല്ല, വിശാലമായ കാഴ്ചപ്പാടാണ്. അതിന് സാമൂഹ്യ, സാമ്പത്തിക, പാരിസ്ഥിതിക ലക്ഷ്യങ്ങളുണ്ട്. ഇവയുടെ കൂട്ടായ പ്രവർത്തനമാണ് സുസ്ഥിര വികസനത്തിലേക്ക് പോകുന്നത്. നമുക്ക് നിങ്ങൾ എവിടെ നോക്കിയാലും, ഏത് സ്ഥലം നോക്കിയാലും അവിടെയെല്ലാം പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ആഘാതം സൃഷ്ടിക്കുന്ന കാലം. ഇപ്പോൾ കഴിഞ്ഞ പല സ്ഥലങ്ങളിലും വലിച്ചെറിയുന്ന ഒരുപാട് മാലിന്യങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്ന സാമൂഹ്യ വിപത്തുകൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സുസ്ഥിരമായ ഒരു വികസനത്തിനാണ് സുസ്ഥിര വികസനം എന്ന് നമ്മുടെ കാഴ്ചപ്പാടിലേക്ക് പറയുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. പരിസ്ഥിതിക്ക് വളരെ കൂടുതൽ ആഘാതം സൃഷ്ടിക്കുന്നതും ഇന്ന് വളരെ കൂടുതൽ ചർച്ച ചെയ്യുന്നതുമായ രണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളും അവയുടെ കാരണമാകുന്ന സാഹചര്യം എന്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്? വളരെ പ്രധാനമായി വളരെ കൂടുതൽ ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ എഴുതേണ്ടത്. ഒന്ന്, ആഗോളതാപനം, ഹരിതഗൃഹവാതകങ്ങൾ പുറപ്പെടുവിക്കുന്ന അതുവഴി ഉണ്ടാകുന്ന ആഗോള സ്ഥാപനം. മറ്റൊന്ന് ഓസോൺ ശോഷണം. കൃത്യമായി നമുക്ക് ഒരുപാട് ചർച്ചകളും സെമിനാറുകളും ഒക്കെ നടക്കുന്ന ഈ രണ്ട് കാര്യം, ഇത് നമ്മുടെ പരിസ്ഥിതിയെ വല്ലാതെ കീറി മുറിക്കുകയാണ്, വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കുന്നു, ജനങ്ങളുടെ ജീവിതത്തിന് തന്നെ ഹാനികരമാകുന്ന ഈ രണ്ട് പ്രവർത്തനങ്ങൾ എവിടെ നിന്നുണ്ടാകുന്നു, എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും അത് പരമാവധി കുറയ്ക്കുവാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ രണ്ട് വാക്കുകൾ മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് രണ്ട് സ്കോറിനുള്ള കൃത്യമായും അതിന് ഉത്തരമായി കാണുകയും അത് എഴുതുകയാണെങ്കിൽ കൃത്യമായി ആ സ്കോർ ലഭിക്കുകയും.